ഇശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പതിവ് പോലെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ദിവ്യരഹസ്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കൃപയാൽ ആശീർവദിക്കണമേ. ഈ ദിവസം ഡിപ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി പരിശുദ്ധ കുർബാനയിലുള്ള ഞങ്ങളുടെ പങ്കാളിത്തം സജീവമാക്കണമേ. ദിവ്യനാഥ, അയോഗ്യദാസനായ എൻ്റെ അധരങ്ങളിലൂടെ അങ്ങ് തന്നെ ഈ മക്കളോട് സംസാരിക്കണമേ. ഈശോയെ കൃപയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. നാം പഠിച്ചു നിർത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സമാധാന ആശംസയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ഇന്ന് സമാധാനം ആശംസിക്കുന്ന സമയത്ത് ചൊല്ലുന്ന ഡിപ്റ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ആ ഡിപ്റ്റിക്സ് ഒന്ന് ചൊല്ലുകയാണ്. ഇത് ചൊല്ലുന്നത് സഹകാർമ്മികരുണ്ടെങ്കിൽ അവരിൽ ഒരാൾ, അല്ലെങ്കിൽ ശുശ്രൂഷി സമാധാനം ആശംസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ചൊല്ലുന്നത്. മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ പാത്രിയാർക്കീസുമാർ, മേജർ ആർച്ച് ബിഷപ്പുമാർ, മെത്രാപ്പോലീത്താമാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാസമൂഹത്തിലെ മറ്റ് ജീവിതാന്തസ്സുകളിൽപ്പെട്ട പരേതർക്കും, പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഇന്ന ആൾക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാധനയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുൻപിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇന്നയാൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ എന്നേക്കും ആമേൻ. ഈ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചെറുതായിട്ട് വിചിന്തനം ചെയ്യുന്നത്. ഡിപ്റ്റിക്സ്, ഡിപ്റ്റിക്കോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡിപ്റ്റിക്സ് വരുന്നത്. ഈ പദം അർത്ഥമാക്കുന്നത് മരപ്പലകകൾ, ഡിപ്റ്റിക്കോൺ. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, സഭാസമൂഹത്തിൽ അനുസ്മരിക്കപ്പെടേണ്ട മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും പട്ടികയാണ് ഡിപ്റ്റിക്സ്. ഈ മരപ്പലകകളിൽ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും പേരുകൾ എഴുതി സൂക്ഷിച്ചിരുന്നു. ഡീക്കൻ കവാടത്തിന് വലതുവശത്ത് വന്ന് ഈ പട്ടിക വായിച്ചിരുന്നു. ചില സഭകളിൽ ഈ പട്ടിക ബലിപീഠത്തിന്മേൽ വയ്ക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ക്രമം അനുസരിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ സഹകാർമ്മികരിൽ ഒരാൾ അല്ലെങ്കിൽ ശുശ്രൂഷി ഈ അനുസ്മരണ പ്രാർത്ഥന ചൊല്ലുന്നു. ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു അനുസ്മരണ പ്രാർത്ഥനയാണ് ഡിപ്റ്റിക്സ്. 5-ാം നൂറ്റാണ്ടിലെങ്കിലും പൗരസ്ത്യ സഭയിൽ ഇതുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാം. കോൺസ്റ്റാന്റിനോപ്പിളിൽ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ഡിപ്റ്റിക്സ് ഉണ്ടായിരുന്നു 4-ാം നൂറ്റാണ്ടിൽ. അക്കാലത്ത് തന്നെ അന്ത്യോക്യയിലും അലക്സാണ്ട്രിയയിലും മരിച്ചവരുടെ ഡിപ്റ്റിക്സ് ഉണ്ടായിരുന്നു. തേഡോർ സാക്ഷിക്കുന്നു, 5-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യയിലും ഒബ്സ്വസ്റ്റിയയിലും മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും പേരുകൾ വായിച്ചിരുന്നു. അപ്പോൾ ഈ വ്യാഖ്യാതാക്കളുടെ സാക്ഷ്യം, ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു പതിവാണ്, പ്രാർത്ഥനയാണ് എന്ന് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും കുറിച്ച് അനുസ്മരിക്കുന്നതിനെ കുറിച്ച് നർസേ വ്യാഖ്യാനിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം പറയുന്നു, പരസ്പരം സമാധാനം ആശംസിക്കുന്ന നേരത്ത് ഡിപ്റ്റിക്സ് പാരായണം ചെയ്യുന്നു. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും സഭ ഈ സമയത്ത് അനുസ്മരിക്കുന്നു. ഇതുവഴി ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചവർക്കും ഈ അർപ്പണത്തിൽ നിന്ന്
അനുഗ്രഹം ലഭിക്കുമെന്ന് സഭ പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് കാതോലിക്കമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനത്തിന് ശേഷം ജനങ്ങൾ സഭയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ച് മരിച്ചുപോയവർക്ക് വേണ്ടിയും ഈ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയും എല്ലാ സ്ഥലങ്ങളിലുമുള്ള കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടിയും അവിടുത്തെ ശുശ്രൂഷ അർപ്പിക്കുന്ന ഈ ബലിവസ്തു സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് നർസയുടെ വ്യാഖ്യാനം. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചവർക്കും ഈ കുർബാനയുടെ അനുഗ്രഹം, ബലിയുടെ അനുഗ്രഹം കിട്ടുന്നുവെന്ന കാര്യമാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്ന ഒരു സംഗതി. ഇനി തിമോത്തി രണ്ടാമൻ ദിപ്തിക്സിനെ കുറിച്ച് പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം. രണ്ട് ഡീക്കന്മാർ ദിപ്തിക്സ് വായിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാവരും ജീവനുള്ളവർ തന്നെയാണെന്ന് അത് സൂചിപ്പിക്കുന്നു. ദൈവം മരിച്ചവരുടേതല്ല, ജീവനുള്ളവരുടേതാണ് എന്ന് നമ്മുടെ കർത്താവീശോ മിശിഹ പറഞ്ഞ വചനം ഇത് അനുസ്മരിപ്പിക്കുന്നു. നീതിമാന്മാർ അവന് ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പ്രത്യേകം യാചിക്കുന്ന അനുഗ്രഹങ്ങൾ അതുകൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലോക സമാധാനവും വത്സരത്തിലെ വിവിധ കാലങ്ങളുടെ സമൃദ്ധിയുമാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഈ പ്രാർത്ഥനയിൽ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കൽ കൂടി, ലോക സമാധാനവും വത്സരത്തിലെ വിവിധ കാലങ്ങളുടെ സമൃദ്ധിയുമാണ്. ബലിപീഠ പ്രവേശന പ്രാർത്ഥനയിലും ലോകം മുഴുവൻ്റെയും അന്തജനത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കറിയാം ബലിപീഠ പ്രവേശനത്തിൽ പുരോഹിതൻ മൂന്ന് പ്രാവശ്യം കുനിഞ്ഞു ചെല്ലുന്ന താഴ്ന്ന സ്വരത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനയിൽ ഈ കുർബാന വഴി ലോകം മുഴുവൻ്റെയും അന്തജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നുണ്ട്. ലോകം മുഴുവനും വേണ്ടിയാണ് ബലിയർപ്പിക്കപ്പെടുന്നത് എന്ന സത്യം പുരോഹിതന്റെ പ്രാർത്ഥന അഭ്യർത്ഥന പ്രാർത്ഥനയിലും നാം കണ്ടതാണ്. വീണ്ടും ദിപ്തിക്സിന്റെ അടിസ്ഥാനം ബലിയാണ്. വാസ്തവത്തിൽ കർത്താവ് തൻ്റെ ജീവിതം ഒരു ബലിയായി സമർപ്പിച്ചു എന്ന സത്യമാണ് ഈ അനുസ്മരണത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ഈശോയുടെ രക്ഷാകര കർമ്മമാണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് തിയഡോർ പ്രസ്താവിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വ്യാഖ്യാനം അതേപടി ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ വ്യാപാരത്തിൽ സംഭവിച്ചവയുടെ പ്രബോധനത്തിനാണ് ഇപ്രകാരം ചെയ്യുക. ഈശോയിൽ സംഭവിച്ച കാര്യങ്ങൾ അനുസ്മരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് ഇപ്രകാരം ചെയ്യുക. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒരുപോലെ സഹായകമായ ഈ ശുശ്രൂഷ ഇവയുടെ അനുസ്മരണമാണ്. കർത്താവിൽ സംഭവിച്ച കാര്യങ്ങളുടെ അനുസ്മരണം അല്ലെങ്കിൽ ആ അനുഭവം പകരുന്നവയാണെന്നാണ് പറയുന്നത്. ജീവിച്ചിരിക്കുന്നവർ ഭാവി പ്രത്യാശയെ നോക്കി പാർത്തിരിക്കുന്നു. മരിച്ചവർ യഥാർത്ഥത്തിൽ മരിച്ചവരല്ല, പ്രത്യാശയിൽ നിദ്ര പ്രാപിച്ചവരാണ്. അതിനാണ് നമ്മുടെ കർത്താവ് മരണം ആസ്വദിച്ചത്. ഈ കൂദാശയിൽ നാം അതാണ് അനുസ്മരിക്കുന്നത്. ഇപ്പൊ കർത്താവിൻ്റെ ബലിയാണ് വാസ്തവത്തിൽ ഈ അനുസ്മരണ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ദിപ്തിക്സ് പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. അവിടെ ഈശോയുടെ മരണം വഴി നമുക്ക് ലഭിച്ച വലിയ പ്രത്യാശ, ഈശോയുടെ മരണത്തെ നോക്കി പാർത്തുകൊണ്ട് പ്രത്യാശാപൂർവം ജീവിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള ചിന്ത, ഇതെല്ലാം നമുക്ക് ലഭിക്കുകയാണ്. ഒപ്പം നാം അറിയേണ്ട മറ്റൊരു കാര്യം, കാൽവരിയിൽ വാസ്തവത്തിൽ ആ ബലി പൂർത്തീകരിക്കുകയാണ് ഈശോ. കാൽവരിയെ തന്നെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ പരമപിതാവിൻ്റെ മുൻപിൽ സ്വയം ബലിയർപ്പിക്കുന്ന കർത്താവിൻ്റെ ബലിയർപ്പണമാണ്. കാൽവരിയെക്കുറിച്ച് കവികൾ പോലും വർണ്ണിക്കുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് എഴുതുന്ന ചില കാര്യങ്ങളുണ്ട്. വളരെ പ്രസക്തമായ ഒന്ന് രണ്ട് വാചകങ്ങൾ
കവി വാചകങ്ങൾ ഞാൻ ഓർക്കുകയാണ്. നീതിക്ക് വേണ്ടി പ്രസംഗിച്ച ധീരനെ നീതിയില്ലാതെ വധിച്ചതാണ് ആ സ്ഥലം. മർത്യരെ മർത്യരായി മാറ്റുവാൻ വന്നവനെ മർദ്ദിച്ചു മർദ്ദിച്ചു കൊന്നതാണ് ആ സ്ഥലം. പാപിയെപ്പോലും പരമാർത്ഥമായി സ്നേഹിച്ച പാവനശീലനെ വധിച്ചതാണ് ആ സ്ഥലം. അപ്പോൾ ഈശോയുടെ ആ ബലിയുടെ ചൈതന്യം കവിയുടെ ഹൃദയങ്ങളെപ്പോലും സ്വാധീനിച്ചിട്ടുണ്ട്. ഈശോ നീതിക്ക് വേണ്ടി പ്രസംഗിച്ച ധീരനാണ്, അവനെ നീതിയില്ലാതെയാണ് വധിച്ചത്. ഈശോ പാപിയെപ്പോലും പരമാർത്ഥമായി സ്നേഹിച്ചവനാണ്. അങ്ങനെയുള്ള പാവനശീലനെ വധിച്ചതാണ് ആ സ്ഥലം. അപ്പൊ അവിടെ ഈശോയിൽ സംഭവിച്ച കാര്യം, ഈശോയ്ക്ക് സംഭവിച്ച കാര്യം, ഇതെല്ലാം കവിയുടെ മനസ്സിനെ പോലും കൂടുതൽ ആർദ്രമാക്കി തീർത്തിട്ടുണ്ട്. അവിടെ ഈശോയുടെ ബലി പൂർത്തീകരിക്കുകയാണ്. അപ്പൊ ബലിയാണ് പരിശുദ്ധ കുർബാന എന്ന ആശയം കൂടി നമ്മളിവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുടെ ബലി സ്വഭാവത്തെ പറ്റി വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളിൽ തന്നെ ധാരാളം പരാമർശങ്ങളുണ്ട്. ഉദാഹരണത്തിന്, മധുബഹാപ്രവേശനത്തിനുള്ള പ്രാർത്ഥനയിൽ ചൊല്ലുന്നു, ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. വിശുദ്ധ ജസ്റ്റിൻ കുർബാന ഒരു ബലിയാണെന്ന് വളരെ വ്യക്തമായി ആദ്യ നൂറ്റാണ്ടിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ സിപ്രിയൻ, കർത്താവിന്റെ പീഡാനുഭവമാകുന്ന ബലി, കർത്താവിന്റെ പീഡാനുഭവമാകുന്നു നാം അർപ്പിക്കുന്ന ബലി എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, കർത്താവിന്റെ ഈ ബലി നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നു. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും അത് വലിയ അനുഗ്രഹമാണ്. ഈ ചിന്തയാണ് ഇവിടെ ദിപ്തിക്സ് പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്. നമ്മൾ പ്രത്യേകം മരിച്ചവരെ അനുസ്മരിക്കുന്നത് നമ്മൾ കണ്ടു ഈ ദിപ്തിക്സ് പ്രാർത്ഥനയിൽ. ജീവിച്ചിരിക്കുന്നവരെ ആരെങ്കിലും പ്രത്യേകം അനുസ്മരിക്കുന്നെങ്കിൽ അവരെയും അനുസ്മരിക്കുന്നതിനുള്ള അവസരം നമ്മൾ കണ്ടു. ഉദാഹരണത്തിന്, നമ്മുടെ അപ്പന്റെ മരണവാർഷികം ആഘോഷിക്കുമ്പോൾ അപ്പനെ പ്രത്യേകം ഈ പ്രാർത്ഥനയിൽ അനുസ്മരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും ജൂബിലി ആഘോഷിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരെ പ്രത്യേകം അനുസ്മരിക്കേണ്ട ഭാഗത്ത് അവരെ അനുസ്മരിക്കാം. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കുക, വിശുദ്ധ കുർബാനയിൽ അങ്ങനെയുള്ള അനുസ്മരണം നടത്താവുന്ന യുക്തമായ സ്ഥലവും ഇവിടെ തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ആമിതം ഈ അനുസ്മരണം നടത്തേണ്ടതും. ഇന്ന് ദിപ്തിക്സിനെ കുറിച്ച് ചെറുതായ ഒരു വിവരണം പറഞ്ഞ് ഇവിടെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പതിവ് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് അന്ത്യവേദിയിലെ സ്വർഗരാജ്യം ലഭിക്കുക എന്ന് നമ്മുടെ വചനത്തിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ അവരെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് സഹായിക്കുമോ? അതെയോ അവരുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കത്തുള്ളൂ? അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? അതൊരു വളരെ ആഴമേറിയ ചോദ്യമാണ്. മരിച്ചവരെ നമ്മൾ ഇവിടെ കുർബാനയിൽ അനുസ്മരിക്കുമ്പോൾ, ചോദ്യത്തിൻ്റെ പ്രധാന ഭാഗം ഇതാണല്ലോ, മരിച്ചവർക്ക് തങ്ങളുടേതായിട്ടുള്ള വിധി ലഭിച്ചു കഴിഞ്ഞില്ലേ എന്നതാണ്. അവിടെ നമ്മൾ ആദ്യം താത്വികമായിട്ട് അതിനെ നേരിട്ടാൽ, ദൈവത്തിന് സമയം എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പോഴാണ്. നമുക്ക് സമയം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാലമുണ്ട്, വരാൻ പോകുന്ന കാലമുണ്ട്, ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ നമുക്ക് ഫിലസോഫിക്കലായിട്ട് താത്വികമായിട്ട് പറയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കാൻ പോകുന്നതും പ്രാർത്ഥിച്ചതുമെല്ലാം ദൈവം ഇപ്പോഴെന്നതുപോലെ കാണുന്നു, കേൾക്കുന്നു എന്ന് നമുക്ക് താത്വികമായിട്ട് പറയാം. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഇത് ഗ്രഹിക്കുവാൻ അല്പം പ്രയാസം കാണാം. വീണ്ടും നമ്മൾ വചനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ചാത്തത്തിൻ്റെ അവസരത്തിൽ പ്രാർത്ഥിക്കുന്ന
ചൊല്ലുന്ന തിരുവചനങ്ങൾ മക്കബായക്കാരുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ആ വായന കേൾക്കുന്നത്. അവിടെ മരിച്ചുപോയവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ഒരു പണപ്പിരിവ് നടത്തി ജെറുസലമിലേക്ക് 12,000 ദിരാക്കുമ അയച്ചു കൊടുത്തു. എന്നിട്ട് ചോദിക്കുകയാണ്, മരിച്ചവരുടെ ഉത്ഥാനത്തിൽ പ്രത്യാശയില്ലായിരുന്നെങ്കിൽ ഇപ്രകാരം ചെയ്യുമായിരുന്നു? അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം പഴയ നിയമകാലം മുതൽ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും പൗലോസ് ശ്ലീഹായുടെ ചില ലേഖനങ്ങളിൽ ഒനേസിഫറസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം മരിച്ച വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി അതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ കാണുന്നത് സഭയുടെ ആരംഭദിശയിൽ മുതൽ ഈ ഒരു രീതി സ്വതന്ത്രമായിട്ട് സഭയിൽ രൂപം കൊണ്ടു. അത് ഈശോമിശിഹായുടെ കാലം മുതൽ, ഒരുപക്ഷെ അതിനു മുൻപ് മുതൽ ലഭിച്ച ഒരു പാരമ്പര്യമാണ്. ഒരുപക്ഷെ ഈ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് തോന്നുന്ന രണ്ട് യാത്രാ വന്ദനങ്ങളുണ്ട്. ആ രണ്ട് യാത്രാ വന്ദനങ്ങൾ, ഒന്ന് വീട്ടിൽ നിന്ന് മൃതശരീരം എടുക്കുമ്പോഴാണ്, എൻ്റെ സഹോദരരെ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മരിച്ച വ്യക്തി നമ്മോട് പറയുന്നതായിട്ടാണ് അവിടെ സങ്കല്പം. വീണ്ടും ദേവാലയത്തിൽ വന്ന് ദേവാലയത്തിൽ നിന്ന് ശരീരം, മൃതശരീരം സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപുള്ള ഒരു യാത്രാവന്ദനമുണ്ട്. അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ ഭവനമേ, നിന്നോട് ഞാൻ യാത്ര പറയുന്നു എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഇനി കാണുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സംസ്കാര ശുശ്രൂഷയിലെ ഈ യാത്രാവന്ദനം സഭയുടെ ഔദ്യോഗികമായ പാരമ്പര്യത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഉടലെടുത്ത യാത്രാവന്ദനമാണ്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ നാം ഇനി കാണുന്നത് വരെ. ഇപ്പൊ ഈ മൃതനായ മനുഷ്യൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളും എന്നെ പോലെ ഇവിടെ നിന്ന് കടന്നു വരേണ്ടവരാണ് സ്വർഗത്തിലേക്ക്. ഇനി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങൾ എന്നെ കാണുകയല്ല, മറിച്ച് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്ന് എന്നെ കാണുകയാണ്. അപ്പൊ ഈ ഒരു ചിന്തയിൽ നിന്നാണ് വാസ്തവത്തിൽ ഇപ്രകാരമുള്ള യാത്രാ വന്ദനം ഉടലെടുത്തിരിക്കുന്നത്. വീണ്ടും നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ മരിച്ചവരെ കുറിച്ച് പറയുന്നത് നീതിമാന്മാർ ദൈവസന്നിധിയിൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഇനി ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് ദൈവവചനം പലയിടങ്ങളിലും വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് ശ്ലീഹ പലപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥന യാചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി, ഒരാൾക്ക് വേണ്ടി വേറൊരാൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അത് വാസ്തവത്തിൽ നമുക്ക് കഴിയുമെന്ന് സഭ നിസ്തർക്കമായി പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൃതസംസ്കാര ശുശ്രൂഷയിലും തുടർന്നും നമ്മൾ മരിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവിടെ നമ്മുടെ വിശ്വാസം സ്വർഗം, ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവം പൂർണ്ണതയിലെത്തുന്ന ഒരവസ്ഥ, നരകം ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവം ഇല്ലാത്ത ഒരവസ്ഥ. ഇനി നമ്മൾ ശുദ്ധീകരണ സ്ഥലമെന്ന് സഭ പഠിപ്പിക്കും. അതിനുള്ള ആധാരമായിട്ടുള്ള ചില ദൈവവചനങ്ങളും എല്ലാം ഉണ്ട്. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ വീണ്ടും നമ്മൾ ഒരുപാട് സമയം സംസാരിക്കേണ്ടി വരും. പർഗേറ്ററിയെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്. അപ്പൊ അത് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരുന്നത് പൂർണമായ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, ചില ഉത്തരപ്പുകടങ്ങളോ അല്ലെങ്കിൽ പാപങ്ങളോ ഒക്കെ ആണെങ്കിൽ ആ ദൈവസാന്നിധ്യ സ്മരണയിലേക്ക് പൂർണമായിട്ട് ഒരു വ്യക്തിയെ പ്രവേശിപ്പിക്കുന്നതിന് നമ്മുടെ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും സഹായകരമാകും എന്ന സഭയുടെ ബോധ്യമാണ് വാസ്തവത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത്. വളരെ ഹ്രസ്വമായിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞ ചിന്തകളെല്ലാം മരിച്ചവരെ പരിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നത് തീർച്ചയായും അത് വളരെ പ്രസക്തമാണ്, അത് വളരെ അനുഗ്രഹദായകമാണ്,
അത് വളരെ വലിയ ഒരു ഓർമ്മ നമുക്കും നൽകുകയാണ്. നമ്മൾ പണ്ട് പുണ്യവാന്മാരുടെ ഐക്യത്തെ കുറിച്ച് പഠിച്ചതാണല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു ഐക്യത്തെ കുറിച്ചുകൂടി ഇവിടെ അനുസ്മരിക്കുന്നു. ഇത്രയുമാണ് വാസ്തവത്തിൽ ഈ ഒരു ചോദ്യത്തിന് വളരെ ഹ്രസ്വമായിട്ട് പറയുവാനുള്ള ഉത്തരം. മറ്റൊന്നുമില്ലെങ്കിൽ നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയേ, ഞങ്ങൾ അനുസ്മരിക്കേണ്ട ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ദിപ്തിക്സ് പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുകയാണ്. ഈ ബലി മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും അനുഗ്രഹദായകമാണ്. ലോകം മുഴുവനും വേണ്ടിയുള്ളൊരു ബലിയാണിത്. ഈ ബലിയുടെ സാർവത്രികത കൂടി ഞങ്ങളിവിടെ അനുസ്മരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ട അനുഗ്രഹങ്ങളും ബലിയിൽ നമ്മൾ യാചിക്കുന്നുണ്ട്. കർത്താവേ, ദിപ്തിക്സ് പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ ഇന്ന് പഠിച്ച ചിന്തകളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ സജീവമാക്കണമേ. അതുവഴി ഞങ്ങളുടെ ബലിയർപ്പണം കൂടുതൽ അനുഗ്രഹദായകമായി തീരുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയേ, കൃപയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെ നാഥ, എന്നേക്കും ആമേൻ. ഇശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.